എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ എല്ലാവരും ഒരു 6-7 മാസമായിട്ട് കാത്തിരുന്ന നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ഹിമാലയൻ വണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹിമാലയൻ്റെ 2021 മോഡൽ വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വണ്ടിയിൽ വന്നിട്ടുള്ളതെന്ന് മാറ്റങ്ങൾ ഓരോന്നായിട്ട് പറയാം. നമുക്ക് ആദ്യം കാഴ്ചയെ കാണുന്ന പോലെ തന്നെ ആ ഒരു ടാങ്കിൻ്റെ മുകളിലുള്ള ആ ഒരു ജെറിക്കൻ്റെ ഹോൾഡറിൻ്റെ സൈസ് കുറച്ച് കുറച്ചിട്ടുണ്ട്. അതിനകത്തുള്ള റോയൽ എൻഫീൽഡ് എന്നുള്ള ബാഡ്ജിങ് കുറച്ച് പ്രീമിയം ലുക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എൻജിൻ സീരീസിലേക്കാണ്. നേരത്തെ ഉണ്ടായിരുന്ന പഴയ ഹിമാലയനിലുള്ള അതേ എൻജിൻ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അതേ പഴയ ടോർക്കും പഴയ പവറും തന്നെയാണ് ഇതിലുള്ളത്. അതിലും വ്യത്യാസം ഒന്നും തന്നെയില്ല. പിന്നെ അതേപോലെ തന്നെ ആ ഒരു സൈലൻസറിൻ്റെ മുകളിലുള്ള ഒരു പ്ലേറ്റിംഗ് കുറച്ച് മാറ്റ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് മാറ്റ് ഫിനിഷ് അല്ലായിരുന്നു. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ പ്രീമിയം ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം കുറച്ച് മാറ്റ് ഫിനിഷ് ആക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ പിന്നിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്ററിന് സൈഡായി കഴിഞ്ഞാലും ടെയിലൈറ്റ് സെക്ഷനായി കഴിഞ്ഞാലും ഒന്നും തന്നെ വളരെ വലിയ രീതിയിലുള്ള വ്യത്യാസം ഒന്നും തന്നെ നമുക്ക് പറയാനില്ല. പിന്നെ ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ മുകളിലുള്ള ആ ഒരു ഹോൾഡറിൻ്റെ കേസിലാണ്. ആ ഒരു ഹോൾഡറിൻ്റെ കേസിൽ നമുക്ക് ലഗേജ് ക്യാരിയർ എന്ന് പറയുന്ന ആ ഒരു ഹോൾഡറിൻ്റെ മുകളിലോട്ട് നമുക്ക് മാക്സിമം ഒരു പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കാണാൻ സാധിക്കുന്നു. നമുക്ക് അതിനകത്തൊരു മാക്സിമം കൂടിപ്പോയി ഒരു 7 കിലോ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അതിനകത്ത് കമ്പനി അവകാശപ്പെടുന്നത്. ആ ഒരു സൈഡ് പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ബാറ്ററി കവറിൻ്റെ ഓപ്പോസിറ്റുള്ള ആ ഒരു ചെറിയൊരു പൊഷനിലേക്ക് നോക്കി ഹിമാലയൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബാഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്കറിങ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നേരത്തെ ഉണ്ടായിരുന്ന അതേ വണ്ടിയിൽ ഉണ്ടായിരുന്ന പോലുള്ള ABSഉം കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിലും ബാക്കിലോട്ട് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. നമുക്ക് ആ വിൻഷീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈനിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുള്ള കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ മുകളിലുള്ള റിങ് നേരത്തെ സിൽവർ കളറായിരുന്നെങ്കിൽ ഇതിലൊരു മാറ്റ് ഫിനിഷ് ലുക്കാണ് കാണാൻ സാധിക്കുന്നത്. ഓവറോൾ ലുക്കിലും കാര്യങ്ങളിലും ഒന്നും തന്നെ നമുക്ക് ഒന്നും തന്നെ പറയാനില്ല. ഒറ്റ നോട്ടത്തിൽ പഴയ ഹിമാലയാണെന്നേ പറയുള്ളൂ. പക്ഷേ കാഴ്ചയിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ആ സൈഡ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ലീനർ ഷേപ്പിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്ന ടൈമിൽ വണ്ടിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ സൈസ് കുറച്ച് കുറച്ചിട്ടുണ്ട്. നോർമൽ ബൈക്കിൻ്റെ കൂടെ തന്നെ സൈഡ് സ്റ്റാൻഡിൻ്റെ സൈസ് കുറച്ച് കുറച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. പിന്നെ ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മിറ്റോർ 350 വണ്ടിയിലെ കാണുന്ന പോലുള്ള ഒരു എന്താ പറയുന്ന ഒരു ട്രിപ്പ് നാവിഗേറ്റർ എന്ന് പറയുന്ന സംഭവം ഈ ഒരു വണ്ടിയിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ അഡീഷണലായിട്ട് ഒരു കാര്യം നമുക്ക് ആ ക്ലസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഫീലും കാര്യങ്ങളൊന്നും തന്നെ പഴയ ഹിമാലയത്തിൽ നിന്നും ഇതിലേക്കും വെച്ച് നോക്കുമ്പോഴത്തേനും ഒന്നും തന്നെ പറയാനില്ല. ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഇപ്പോഴും ആ ഒരു ഹാൻഡിൽ ബാറിൻ്റെ കേസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി റേസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും നല്ല രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു വിൻഷീൽഡിൻ്റെ കേസിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സീറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് ഫോമും കാര്യങ്ങളും കുറച്ച് കൂടുതൽ ഫില്ല് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല കുഷൻ ടൈപ്പോട് കൂടിയ സീറ്റിങ്ങാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പഴയ ഹിമാലയൻ ഈ ഒരു വണ്ടിയും വെച്ച് നോക്കുമ്പോഴത്തേന് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രിപ്പ് നാവിഗേറ്റർ എന്ന് പറയുന്ന ഒരു ക്ലസ്റ്ററിനകത്ത് വന്നിട്ടുള്ള ഒരു ചെറിയ വ്യത്യാസമല്ലാതെ പിന്നെ വേറെ വ്യത്യാസമൊന്നും തന്നെ ഇതിൽ വന്ന് വരുത്തിയിട്ടില്ല. നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് ഈ ഒരു ട്രിപ്പ് നാവിഗേറ്റർ കണക്ട് ചെയ്ത് നമ്മുടെ ഫോൺ പോക്കറ്റ് ഇട്ടിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു സിഗ്നലും കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെ കാണിക്കും. അതല്ലാതെ പ്രത്യേകിച്ച് ഹാൻഡിൽ ബാറിൻ്റെ കേസിൽ തന്നെ ആയി കഴിഞ്ഞാലും ആ ഒരു ക്ലസ്റ്ററിൻ്റെ കേസിൽ തന്നെ ആയി കഴിഞ്ഞാലും ഒന്നും തന്നെ നമുക്ക് പറയാനില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും വണ്ടിയുടെ വിലയ്ക്കും കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ തന്നെ പറയും. നല്ല രീതിയിൽ വണ്ടിയുടെ വില തന്നെ കൂടിയിട്ടുണ്ട്. വിലയും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് നമ്പർ കൊടുക്കുക. അതിൻ്റെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ വണ്ടിയുടെ എൻജിൻ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പഴയതിനേക്കാളും ചെറിയ രീതിയിലുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. കാരണം കൈ കൊടുക്കുമ്പോഴേ തന്നെ നല്ല രീതിയിലുള്ള ആ ഒരു ഇനിഷ്യൽ പവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എഞ്ചിനിൽ നിന്നും ചെറിയൊരു അപ്ഡേഷൻ മാത്രമാണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ബാക്കി നമ്മൾ ഓവറോൾ നോക്കുമ്പോഴത്തേന് എന്താണ് വണ്ടിയുടെ ലുക്സും കാര്യങ്ങളിലും വണ്ടി ഓടിക്കുന്ന ആ ഒരു പോർഷനിലും കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ ഇല്ല. പിന്നെ സസ്പെൻഷൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാലും ബ്രേക്കിങ്ങിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാലും ഫ്രണ്ടിലും ബാക്കിലും ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ABS ആവശ്യമുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ഓൺ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഇപ്പോഴും ആ ഒരു ക്ലസ്റ്ററിൻ്റെ ആ ഒരു കേസിൽ തന്നെയുണ്ട്. പക്ഷേ നമുക്ക് നോർമൽ സ്വിച്ചിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ബട്ടൺ വരുന്നത്. എല്ലാ സമയത്തും എല്ലാവരും ഈ ഒരു ABSൻ്റെ ആ ഒരു കൺട്രോൾ ഓഫ് ചെയ്യണമെന്നില്ല. കുറച്ച് സ്വിച്ചസ് ഒക്കെ കുറച്ച് ഹാർഡായിട്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ABSൻ്റെ കേസിൽ തോന്നിയത്.
ഗൈസ്, അപ്പോൾ ഒരു ഏകദേശം ഒരു 6 കളറിലോളം നമുക്ക് കളർ ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു വണ്ടി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇത്രയൊക്കെ അപ്ഡേഷൻസാണ് പുതിയ 2021 മോഡൽ ഹിമാലയൻ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. ഗൈസ്, അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, എല്ലാവരുടെ മുന്നിലേക്കൊന്ന് ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നതിന് വരെ ഗുഡ് ബൈ.